ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അച്ഛൻ്റെ വാഴയിൽ അച്ഛൻ വാഴയ്ക്കിടയിൽ ഇടവിള കൃഷിയായിട്ട് ഇറക്കിയിരിക്കുന്ന കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ വാഴയിൽ ഇടവിള കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് പച്ചക്കറികളാണ്. പച്ചക്കറികളിൽ തന്നെ വെണ്ട, തക്കാളി, പച്ചമുളക്, പയർ, അതുപോലെ ബ്രൊക്കോളി ഇവയാണ് കേട്ടോ അച്ഛൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രൊക്കോളി ആദ്യമായിട്ടാണ് അച്ഛൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ബ്രൊക്കോളി വെച്ചിട്ടോ കൃഷി ചെയ്തിട്ടോ ഉള്ളൊരു പരിചയം അച്ഛൻ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ബ്രൊക്കോളിയുടെ തൈകളെ. അപ്പോൾ ഇത് അച്ഛൻ VFPCK എന്നാണ് ഇതിൻ്റെ തൈകൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഒരു തൈക്ക് 1 രൂപയാണ് വില. അപ്പോൾ കുറച്ച് തൈകൾ അച്ഛൻ വാങ്ങി വാഴയിലെ എന്താ പറയുക വാഴത്തൈകൾക്ക് ഇടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ 1 ആഴ്ചയായിട്ടേ ഉള്ളത്. അതുകൊണ്ടാണ് അധികം വലിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അധികം വലിപ്പമില്ലാത്തത്. അത് 1 ആഴ്ചയുള്ളൂ ഇത് വെച്ചിട്ട് മണ്ണിലേക്ക്. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് കുറച്ച് ആട്ടുംകാഷ്ടമാണ് ചേർത്ത് കൊടുത്തത്. വേറെ വളങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ബ്രൊക്കോളിക്ക് മാത്രമേ വളങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. മറ്റ് പച്ചക്കറികൾക്കൊന്നും ചെയ്തിരിക്കുന്ന ഇടവിള കൃഷികൾക്കൊന്നും അച്ഛൻ യാതൊരുവിധ വളങ്ങളും ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, ഓൾറെഡി വാഴയിൽ നന്നായിട്ട് വളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു ഇടവിള കൃഷിയായിട്ട് വളർന്നു വരുന്ന പച്ചക്കറികളും വലിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവയ്ക്കൊന്നും യാതൊരുവിധ വളങ്ങളും പ്രത്യേകം കൊടുത്തിട്ടില്ല. പക്ഷേ ബ്രൊക്കോളി നമ്മൾ പുതുതായിട്ട് ചെയ്യുന്ന ഒരു കൃഷി ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ആട്ടും കാഷ്ടും കാര്യമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബ്രൊക്കോളി ആദ്യമായിട്ടാണ് അച്ഛൻ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നൊന്നും ഞങ്ങൾക്കൊരു പിടുത്തമില്ല. അപ്പം സക്സസ് ആയാലും ഇല്ലെങ്കിലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പം നല്ല രീതിയിൽ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇടാം. അപ്പോൾ അടുത്തൊരു ഇടവിള കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് പയറാണ് കേട്ടോ. അപ്പോൾ പയറിനൊക്കെ നന്നായിട്ട് വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. പൂക്കൾക്കുള്ള മുട്ടും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പന്തലൊരുക്കിയിരിക്കുന്ന കണ്ടില്ലേ, നല്ല ഭംഗിയിൽ അച്ഛൻ അതിനുള്ള പന്തലൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പയറിൻ്റെ വിത്ത് പാകിയ സമയത്ത് തന്നെ അച്ഛൻ ഇതിനുള്ള പന്തലും ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഒരിക്കലും നമ്മൾ വള്ളി വീശി കഴിഞ്ഞിട്ട് പന്തൽ ഇടാൻ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളി വീശി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കാലുകൾ പന്തലിനുള്ള കാലുകൾ മണ്ണിലേക്ക് ഇറക്കുമ്പോൾ പയറിൻ്റെ വേരുകൾക്കൊക്കെ ക്ഷതമേൽക്കാൻ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പം നേരത്തെ തന്നെ പയറിൻ്റെ വിത്ത് പാകുന്ന സമയത്ത് തന്നെ ഇതിനുള്ള പന്തലും ഒരുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഇത്ര മനോഹരമായിട്ടല്ലേ അച്ഛൻ പന്തലൊക്കെ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. കണ്ണിന് നല്ല കുളിർമയുള്ള കാഴ്ചയായിട്ടത്. അപ്പോൾ അതാണ് നമ്മുടെ മറ്റൊരു പിന്നെ ഇടവിള കൃഷി. അടുത്തത് വെണ്ടയാണ് കേട്ടോ. വെണ്ടയൊക്കെ നല്ല ചെറിയ തൈകളാണെങ്കിലും അതിനൊക്കെ നല്ല കരുത്തുണ്ട് കേട്ടോ. തണ്ടിനൊക്കെ ഇപ്പോഴേ നല്ല എത്ര ചെറിയ തൈകൾക്കൊക്കെ നല്ല കരുത്തുള്ള തണ്ടും അതുപോലെ നല്ല പച്ചപ്പുള്ള ഇലയൊക്കെ ആട്ടോ വന്നിരിക്കുന്നത്. നല്ല വലിയ ഇലകളാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം നന്നായിട്ട് വാഴയ്ക്ക് കിട്ടേണ്ട നൈട്രജനൊക്കെ നന്നായിട്ട് ഈ ഒരു വെണ്ട വലിച്ചെടുക്കുന്നുണ്ട്. മാത്രമല്ല ഇത്ര ചെറു പ്രായത്തിൽ അതിനൊക്കെ മുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നന്നായിട്ട് പൊട്ടാഷ്യം ഉള്ളതുകൊണ്ടാണ് ഇത്ര ചെറുപ്രായത്തിൽ തന്നെ മുട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ നേരത്തെ മുട്ടൊക്കെ വരിക ണെങ്കിൽ ആദ്യത്തെ മുട്ടൊക്കെ പറിച്ച് കളയുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ പറയുക പിന്നീടുള്ള കായകൾ നല്ല വലുപ്പത്തിൽ വരാൻ ആദ്യത്തെ പൂ ചെറുപ്പത്തിൽ വരുന്ന പൂവൊക്കെ പറിച്ച് കളയുന്നതായിരിക്കും നല്ലത് കേട്ടോ. 2 മാസം പ്രായമായ വാഴത്തൈകളാണ് ഈ കാണുന്നത്. ഈ വാഴ നട്ടപ്പോൾ ഞാൻ നട്ട ഡേറ്റ് 12/9/23 ഈ വാഴയ്ക്ക് കന്ന് വെച്ചത്. കുറച്ച് പച്ചക്കറികളുടെ വിത്തൊക്കെ തൈക്കിട്ടിരുന്നു, അതായത് ഈ വെണ്ട പയർ ഒക്കെ. അപ്പോൾ ഏതാണ്ട് വെണ്ടയും പയറൊക്കെ നട്ടിട്ടിപ്പോൾ ഒരു 20 ദിവസമേ ആയിട്ടുണ്ട്. ആ 20 ദിവസം പ്രായമായപ്പോഴേക്കും അതിൽ തൈകളൊക്കെ കണ്ടല്ലോ. പിന്നെ എനിക്ക് VFPCKയിൽ നിന്ന് കുറച്ച് ബ്രോക്കോളിയുടെ തൈകൾ കിട്ടിയിരുന്നു. ആ തൈകൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ഇവിടെ അത് കൊണ്ടുവന്ന് നട്ട്. 1 രൂപ വിലയ്ക്കാണ് എനിക്ക് ആ തൈകൾ കിട്ടിയിരുന്നു. അങ്ങനെ ആ തൈകൾ വളരെ മോശപ്പെട്ട തൈകളായിരുന്നു. ഇപ്പോൾ അതാ 1 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അതിനൊക്കെ ജീവൻ വെച്ച് തന്നു, നല്ലൊരു ഉഷാറിൽ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ അവിടെ കണ്ടില്ലേ ആ തൈകൾ. പിന്നെ ഈ പച്ചക്കറി വാഴത്തോട്ടത്തിൽ ഈ പച്ചക്കറി എന്ന് പറഞ്ഞാൽ അതൊരു ഇടവിള കൃഷിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതൊരു വ്യാപകമായിട്ടുള്ള ഇടവിള കൃഷി ഒന്നുമല്ല, വീട്ടാവശ്യത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കാൻ അല്പം കുറച്ച് പയർ, കുറച്ച് വെണ്ട, 4 തക്കാളിത്തൈ, 1-3-4 മുളക്, ഇത്രയും പച്ചക്കറികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അത് ഈ പച്ചക്കറി നടുമ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ
പ്രത്യേകമായിട്ട് ഒരു പരിചരണം അതിനാവശ്യമില്ല. ഈ വാഴയ്ക്ക് കൊടുക്കുന്ന ഈ വളം അതിനും കിട്ടും. അങ്ങനെ അത് ഞാൻ ഒരു വളം ചെയ്യാതെ തന്നെയാണ് ഇപ്പോൾ കാണുന്ന പച്ചക്കറികളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ഏതാണ്ട് പയറൊക്കെ കൂടാറായി തുടങ്ങി. പിന്നെ പയറ് നട്ട് കഴിഞ്ഞാൽ 40-ാമത്തെ ദിവസം അതിന് കായ പറിക്കാമെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് വെണ്ടയ്ക്ക് 40-ാമത്തെ ദിവസം കായ പറിക്കാൻ കഴിയും. അപ്പോൾ അവിടെ ഒരു വെണ്ട തൈയുണ്ട്. അത് ഇപ്പോൾ ആ വെണ്ട ഒരു ഒറ്റ വെണ്ടയാണ്. ആ ഒറ്റ വെണ്ട എന്ന് പറഞ്ഞത് അത് ഒരു ആ എങ്ങനെയോ ഒരു വിത്ത് അവിടെ വീണ് മുളച്ച് കുറച്ച് മുമ്പേ ഉണ്ടായതാണ്. ഇപ്പോൾ കായായിട്ടുണ്ട്. ഒറ്റയായതുകൊണ്ട് ആകെ ഒരെണ്ണത്തിന് ഇപ്പം എനിക്ക് 4 കായകൾ കിട്ടി. അപ്പൊ തൊട്ട് മുന്നേ നിങ്ങൾ കണ്ട ആ ഒരു വെണ്ട ഉണ്ടല്ലോ, ആ വെണ്ടത്തൈയിൽ നിന്ന് നമുക്ക് 2 ദിവസമൊക്കെ കൂടുമ്പോൾ 4-5 വെണ്ടയൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ അതുപോലത്തെ ഒരു 10 വെണ്ട നിങ്ങൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിന് ആവശ്യത്തിനുള്ള വെണ്ട വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാവുന്നതേ ഇല്ലേ. അപ്പോൾ അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള വെണ്ട കേട്ടോ നമുക്ക് ആ ഒരു തൈയിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നത്. പിന്നെ അതേ അടുത്തതായിട്ട് നമ്മുടെ ഇടവള കൃഷി നമ്മൾ ചെയ്തിരിക്കുന്നത് അച്ഛൻ ചെയ്തിരിക്കുന്ന ഈ ഒരു തക്കാളി കേട്ടോ. തക്കാളിയൊക്കെ കണ്ടില്ല, അധികം പൊക്കൊന്നും വെച്ചിട്ടില്ല. പക്ഷേ 10-20 ദിവസമായിട്ടേ ഉള്ളൂ ഈ തക്കാളിക്കൊക്കെ പ്രായം. അതുകൊണ്ട് തന്നെ പക്ഷേ 20 ദിവസം പ്രായമായിട്ടുള്ള ഈ തക്കാളിയുടെ ഇലയുടെ ഒക്കെ ഒരു വലിപ്പം നിങ്ങൾ നോക്കിയാൽ നല്ല വലിപ്പം വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് ഒരാഴ്ച മുന്നെയാണ് അച്ഛൻ വാഴത്തൈകൾക്കൊക്കെ ചെറിയ കാൽസ്യം കുറവിൻ്റെ പ്രശ്നം കണ്ടപ്പോൾ കാൽസ്യം നൈട്രേറ്റും അതുപോലെ പൊട്ടാസ്യം ൈറ്റൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ പെട്ടെന്ന് അങ്ങ് വലിപ്പം വെച്ചത് കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ നമ്മുടെ കാൽസ്യം കുറവ് വാഴയിലെ കാൽസ്യം കുറവിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ടൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതെ നമ്മുടെ തക്കാളിയിലൊക്കെ പൂക്കളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളി കൃഷി ചെയ്യേണ്ട ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ തക്കാളി ചെയ്യേണ്ടത്. അപ്പോൾ തക്കാളിയിലെ പൂക്കളിലൊക്കെ പരാഗണവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കാനും അതുപോലെ നല്ല കായ വളർച്ചയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കായകളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വേണ്ടൊരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് രാത്രി സമയങ്ങളിൽ 18-21 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ വരുമ്പോഴാണ് തക്കാളിയിലൊക്കെ നന്നായിട്ട് കായപിടുത്തം വരിക. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കാലാവസ്ഥ വരുന്നത് ഇനി നവംബർ ഡിസംബർ ജനുവരി ഒരു സമയം. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നല്ല വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടണമെങ്കിൽ നിങ്ങളിപ്പം തക്കാളിയും കാര്യങ്ങളൊക്കെ വെക്കാൻ നോക്കുക കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് മുളകാണ്. മുളക് സിറ ഇനത്തിൽപ്പെട്ട മുളകാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ അച്ഛൻ വാഴക്കൃഷി ചെയ്ത സമയത്ത് സിറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പിന്നെ വിളവും കാര്യങ്ങളൊക്കെ നമുക്ക് അന്ന് കിട്ടിയതുകൊണ്ടാണ് വീണ്ടും സിറ തന്നെ ഇവിടെ ഇടവള കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വാഴയിൽ നമുക്ക് ഇടവള കൃഷിയായിട്ട് ഇത് മാത്രമല്ല വഴുതന ചെയ്യാം, വെള്ളരി ചെയ്യാം, അതുപോലെ ചീര, ചേന, ചേമ്പ് ഇതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും ശരി നമ്മൾ പിന്നെ വാഴയുടെ ഒരു പ്രായം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വാഴ ഒരുപാട് വലുതായതിനു ശേഷം നമ്മൾ ഇങ്ങനെ ഇടവിള കൃഷി ചെയ്യുന്നതിലും ഏറ്റവും നല്ലത് വാഴയ്ക്ക് ഒരു മാസം പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ വാഴയുടെ കന്ന് വെച്ചിട്ട് ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ഇടവിള കൃഷി ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. കാരണം നമ്മളിപ്പോൾ പച്ചക്കറിയാണ് ഇടവിള കൃഷിയായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതിനും സൂര്യപ്രകാശം കിട്ടണം. ഇടവിള കൃഷിയായിട്ട് ചെയ്യുന്ന പച്ചക്കറിക്കും നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടിയാൽ തന്നെ അത് നന്നായിട്ട് വളരുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ വാഴ ചെറുതായിട്ടിരിക്കുന്ന ഒരു പ്രായത്തിലാവുമ്പോൾ പിന്നെ ഇടവിളയായിട്ട് ചെയ്യുന്ന പച്ചക്കറിക്ക് നന്നായിട്ട് വെയിൽ കിട്ടുകയും നല്ല രീതിയിൽ വിളവ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് പ്രായമായിട്ടുള്ള വാഴത്തൈകൾക്കിടയിൽ ഇടവിള കൃഷി ചെയ്യാണ്ടിരിക്കുക. മാക്സിമം വാഴ ചെറുതായിട്ടിരിക്കുന്ന ചെറുപ്രായത്തിൽ തന്നെ ഇതുപോലെ ഇടവിള കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്കും നല്ല രീതിയിൽ വിളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കേ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.